അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓൺ എ സ്റ്റേഷനറി വെർട്ടിക്കൽ പ്ലേറ്റ് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ജെറ്റ് ഓൺ ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റാണ്. അതൊരു ഇൻക്ലൈൻഡ് പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. സെക്കൻഡ് വൺ, force exerted by a jet on stationary inclined flat plate. അപ്പോൾ നമ്മൾ എല്ലാ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. കാര്യം നമുക്ക് അത്യാവശ്യമായിട്ട് പ്രോബ്ലത്തിലേക്ക് പോകണം. അത് പ്രോബ്ലം കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മുടെ എഫ് എം എന്ന് പറഞ്ഞാൽ ഫുൾ പ്രോബ്ലം കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിയറി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ബാക്കി എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരുന്ന ഈ ഇമ്പാക്ട്സ് ഓഫ് ജെറ്റിൽ തന്നെ കിടക്കുകയുള്ളൂ. നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ പാടായിട്ട് വരുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കണം. അപ്പോൾ നോക്കിയാൽ ഫോഴ്സ് എക്സേർട്ട് ബൈ ജെറ്റ് ഓൺ സ്റ്റേഷനറി ഇൻക്ലൈൻഡ് ഫ്ലാറ്റ് പ്ലേറ്റ് വരുമ്പോൾ എന്താണ് കണ്ടീഷൻ? അപ്പോൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു എന്തുണ്ടെന്ന് നോക്കുക, ജെറ്റ് ഉണ്ടെന്ന് നോക്കുക. ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് പൈപ്പ്, ആ പൈപ്പിനറ്റത്തായിട്ട് നമ്മളൊരു നോസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ നോസിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നോസിലെന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫ്ലൂയിഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ഡിവൈസ് ആയതുകൊണ്ട് ഇതിന് പുറത്തേക്ക് വരുന്ന വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് വെരി ഹൈ വെലോസിറ്റി. അപ്പോൾ വളരെ ഹൈ വെലോസിറ്റിയിൽ വരുന്ന എന്താണ് ഔട്ട്പുട്ടിൽ വരുന്ന വാട്ടറാണ്, അതാണ് നമ്മുടെ ജെറ്റായിട്ട് നമ്മൾ പറയുന്നത്. ഈ ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഇൻക്ലൈൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റേഷനറി ആണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലേറ്റ് എന്ന് വെക്കുക. അപ്പോൾ ഈ ജെറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഇങ്ങനെ വന്നിട്ട് ഈ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് അതിന് എലോങ് ആയിട്ട് അങ്ങ് പോവുകയാണ്. സ്ട്രൈക്ക് ചെയ്ത് എലോങ് ആയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്, നമ്മൾ വാട്ടർ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് പോകുന്നതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലേറ്റ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആക്ച്വലി സ്റ്റേഷനറി ആണ്. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഫിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന എന്ത് വേണം, എനിക്ക് ഫോഴ്സ് വേണം. പിന്നെ നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് നമുക്ക് പല ഡയറക്ഷൻസിൽ കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഈ ഒരു ജെറ്റ് ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ വെലോസിറ്റി ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് ഈ ഡയറക്ഷനിൽ വെലോസിറ്റി കമ്മണെന്ന് വി എന്നെടുത്തു. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് പറഞ്ഞ് നമ്മളെടുത്തു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെർട്ടിക്കൽ പ്ലേറ്റിൽ നമ്മൾ ഇതിന് പെർപ്പെൻഡിക്കുലറായിട്ട് ഉള്ള ഡയറക്ഷനായിരുന്നു ജെറ്റിൻ്റെ ഡയറക്ഷൻ, അഥവാ എഫ് എക്സ് എന്നും പറഞ്ഞ് നമ്മളെടുത്ത് കണ്ടുപിടിച്ചത്. അതായത് എഫ് എക്സ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ റോ എ വി സ്ക്വയർ ചെയ്താൽ മതി. അതൊരു വെർട്ടിക്കൽ പ്ലേറ്റാണ് ഇരിക്കുന്നതെങ്കിൽ, പക്ഷേ ഇൻക്ലൈൻഡ് പ്ലേറ്റ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇതിന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ള ഡയറക്ഷൻ, അതായത് നമ്മുടെ ഈ ഫ്ലാറ്റ് പ്ലേറ്റിന് പെർപ്പെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് ഈ ഡയറക്ഷനുള്ള ഫോഴ്സ് എനിക്ക് വേണം. ദാറ്റ് ഈസ് എഫ് എൻ. അതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു, എഫ് എൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് വേണമെങ്കിൽ എനിക്ക് ഈ ഡയറക്ഷനിൽ തന്നെ എന്ത് വേണം, വെലോസിറ്റി കമ്പോണൻസും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഞാൻ പറയുന്നു നമ്മുടെ ഈ ഒരു ജെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജെറ്റും ആയിട്ട് ജെറ്റിൻ്റെ ഫ്ലോ ഡയറക്ഷനുമായിട്ട് നമ്മുടെ വെർട്ടിക്കൽ പ്ലേറ്റ് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ആംഗിൾ എവിടെ എടുത്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ജെറ്റ് തീറ്റ ഡിഗ്രി, സോറി, നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ് ജെറ്റുമായിട്ട് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വി എന്ന് പറയുന്നത് വെലോസിറ്റി നമുക്കറിയാം. വി നമുക്ക് നേരത്തെ ഇനി ഒന്നുകൂടെ എഴുതുന്നില്ല, നമ്മൾ നേരത്തെ വീഡിയോ കണ്ടതാണല്ലോ. വി വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്, എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ജെറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അധികം വരുന്ന തീറ്റ എന്ന് പറയുന്ന സാധനം എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ജെറ്റ് ആൻഡ് പ്ലേറ്റ്. നമ്മുടെ പ്ലേറ്റും ജെറ്റിനും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇതിന് രണ്ട് കമ്പോണൻസ് പറയാമല്ലോ. വി എന്ന് പറയുന്നതിന് രണ്ട് കമ്പോണൻസ് പറയാം, ഒരു കോസ് കമ്പോണൻറ്റ്, ഒരു സൈൻ കമ്പോണൻറ്റ്. തീറ്റ ചേർന്ന് നിൽക്കുന്നത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആണ്. ഇത് സൈൻ കമ്പോണൻ്റ്, ഇത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അതിൽ തീറ്റ ചേർന്ന് നിൽക്കുന്നത് ഈ ഡയറക്ഷനാണ്. അപ്പോൾ മറ്റേ ഡയറക്ഷൻ ഇതെന്ന് പറയുന്നത് അതിൻ്റെ വി സൈൻ തീറ്റ ആയിരിക്കും, അതായത് ഇതിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും ഈ ഒരു ഡയറക്ഷൻ വിക്ക്. അപ്പോൾ വിക്ക് രണ്ട് കമ്പോണൻസ് നമുക്കിവിടെ പറയാം, ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. വൺ ഈസ് ദിസ് ആൻഡ് അനദർ വൺ ഈസ് ദിസ് വൺ. ഹിയർ തീറ്റ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദ വിത്ത് എന്നാണ്
with the flat plate. Therefore, this component will be having the value v cos theta. പക്ഷെ അതേസമയം നമ്മൾ ഈ ഒരു കമ്പോണൻ്റ് എടുക്കുമ്പോൾ അത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും, ഈ തീറ്റ അല്ലാത്ത കമ്പോണൻ്റ്, രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയി. ഇപ്പോൾ വി എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കി, നമുക്ക് വി സൈൻ തീറ്റിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അത് ഞാൻ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. കാര്യം നമുക്ക് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനുള്ള വെലോസിറ്റീസാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ്, ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റോ എ വി ഇൻറ്റു വെൽ, അതായത് മാസ് ബൈ വോളി, അതായത് റോ എഫ് എക്സ് അല്ലല്ലോ സോറി, ഇവിടുത്തെ വാല്യൂ എന്താണ്, എഫ് എൻ. എഫ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്കിപ്പോൾ എഫ് എൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഇത് ഏത് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ്, അതായത് നോർമൽ ഡയറക്ഷനുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ ദ ഫോഴ്സ് എക്സേർട്ട് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ പ്ലേറ്റ്, അതായത് പ്ലേറ്റിന് നോർമലായിട്ടുള്ള ഡയറക്ഷനുള്ള എന്താണ് ഫോഴ്സാണ് ഞാനിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണം, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ്, അത് ഏത് ഡയറക്ഷനുള്ളതാണ് വേട്ടാ, ഓൺ ദ പ്ലേറ്റ് ഇൻ ദി ഡയറക്ഷൻ നോർമൽ ടു ദ പ്ലേറ്റ്, അത് പ്ലേറ്റിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഇത്തിരി സഹിച്ച് കേട്ടേ പറ്റൂ, കാര്യം കുറച്ച് പ്രോബ്ലത്തിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും, ഒരു രണ്ട് മൂന്ന് വീഡിയോസ് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലം തുടങ്ങത്തുള്ളൂ. പ്രോബ്ലം ആണ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ അതിന് ഈ മൂന്ന് വീഡിയോസിലുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്ലേറ്റ് എഫ് എൻ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്, റോ എ വി ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് എന്താണ് ഫൈനൽ വെലോസിറ്റി ചെയ്താൽ മതി. പക്ഷേ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കേണ്ടത് ഈ വെലോസിറ്റീസ് എന്ന് പറയുന്നത്, എലോങ് ഏത് ഡയറക്ഷനായിരിക്കും എടുക്കേണ്ടത്, എലോങ് നോർമൽ ഡയറക്ഷനേ നമ്മൾ എടുക്കാവൂ. കാര്യം ആ ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് എടുക്കുമ്പം ആ ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻസ് എടുക്കാവും. അപ്പോൾ എഫ് എൻ ഈസ് ഈക്വൽ ടു റോ എ വി ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി, ഈ ഒരു ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള, അതായത് വിയിലെ ഈ ഒരു ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വി സൈൻ തീറ്റ ആണ്. ദാറ്റ് മീൻസ് വി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റി. ഈ ഒരു ഡയറക്ഷനിൽ ജെറ്റ് പോകുന്നില്ലല്ലോ, ഈ ഇമ്പാക്റ്റ് ചെയ്തതിന് ഇമ്പാക്റ്റ് സംഭവിച്ചതിന് ശേഷം ഇങ്ങോട്ട് ജെറ്റ് പോകുന്നില്ലല്ലോ, ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് വെലോസിറ്റി ഇൻ ദാറ്റ് ഡയറക്ഷൻ, ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി ഈസ് സീറോ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് എൻ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് കിട്ടും, റോ എ വി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, വി സ്ക്വയർ സൈൻ തീറ്റ എന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനുള്ള, എഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഫോഴ്സ് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഇൻ ഏത് ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, നോർമൽ ഡയറക്ഷനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് മാറിപ്പോവരുത്, ആ ഒരു സാധനം മാറിപ്പോവരുത്. ഇനി അടുത്ത രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ട് ബൈ ജെറ്റ് ഇനി ഇപ്പോൾ എക്സ് ഡയറക്ഷൻ തന്നെ എനിക്ക് വേണമെന്ന് വെക്കുക, എനിക്കിപ്പോൾ എക്സ് ഡയറക്ഷൻ തന്നെ വേണം, എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ജെറ്റിൻ്റെ അതേ ഡയറക്ഷനുള്ള ഫോഴ്സ് തന്നെ വേണം, അതായത് എഫ് എക്സ് എനിക്ക് വേണം, അതായത് ഈ എഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ എനിക്ക് വേണമെന്ന് വെക്കുക, എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമുക്കറിയാമല്ലോ, ഇതെന്ന് പറയുന്നത് തീറ്റയാണ് അല്ലേ, അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഇതുപോലെ മേക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് തീറ്റയാണെങ്കിൽ മൊത്തത്തിൽ 90 ഡിഗ്രി അല്ലേ, ഇത് പെർപെൻഡിക്കുലർ നോർമൽ ഡയറക്ഷൻ, അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇത് മൊത്തത്തിൽ 90 ആണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എത്ര വരും, 90 മൈനസ് തീറ്റ. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കാൻ, എഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ എഫ് എന്നിനെ ഞാൻ ഈ ഒരു എഫ് എക്സിലേക്ക് എന്ത് ചെയ്താൽ മതി, റിസോൾവ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ്, അത് ജെറ്റ് ഏത് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് പറയുന്നത്, ഇൻ ദ ഡയറക്ഷൻ, ജെറ്റ് വരുന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ എക്സ് എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, ജെറ്റ് along the direction of jet. അപ്പോൾ ആ ജെറ്റിൻ്റെ അതേ ഡയറക്ഷന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്, ദാറ്റ് മീൻസ് എഫ് എക്സ് കണ്ടുപിടിക്കും. എഫ് എക്സ് എഫ് എഫ് എന്നിനെ ഇതിനോട്ടങ്ങ് റിസോൾവ് ചെയ്താൽ മതി, ഇതിനോട്ട് റിസോൾവ് ചെയ്യുമ്പോൾ കോസ് കമ്പോണൻ്റ് അല്ലേ, അതായത് രണ്ട് കമ്പോണൻസ്, ഒന്ന് ഈ ഒരു കമ്പോണൻറ്റ്, ഒന്ന് ഈ ഒരു കമ്പോണൻറ്റ്, ഇത് കോസും ഇത് സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. അതായത് എഫ് എന്നിനെയാണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്, എഫ് എൻ ഇൻറ്റു എന്താണ് സൈൻ ഓഫ് ദി ആംഗിൾ, സോറി കോസ് ഓഫ് ദി ആംഗിൾ, അതായത് എഫ് എക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ആ ആംഗിൾ ആയതുകൊണ്ട് കോസ് ഓഫ് എത്രയാണ്, 90 മൈനസ് തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ, അപ്പോൾ എഫ് എൻ ഇൻറ്റു നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സൈൻ തീറ്റ, 90 മൈനസ് ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ സൈൻ തീറ്റ എന്ന് കിട്ടും. എഫ് എന്നിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്രയാണെന്നറിയാം, ഈ ഒരു വാല്യൂ ആണെന്നറിയാം, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ട് റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻറ്റു ഇവിടെ
സൈൻ തീറ്റയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് വാല്യൂ എന്ത് കിട്ടും? എഫ് എക്സ് ഈസ് ഈക്വൽ ടു റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നെനിക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് എന്തായി? നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനുള്ള ഫോഴ്സായി. അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാലും മതി നമുക്ക് ഓരോ ഡയറക്ഷൻസിലുള്ള ഫോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള. ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെ റിസോൾവ് ചെയ്ത് വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കാണണമെന്നുള്ളതുകൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിപ്പം എഫ് എക്സ് പറഞ്ഞ പോലെ ഇപ്പം എനിക്കിപ്പോൾ എഫ് വൈ വേണം. എഫ് വൈ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഡയറക്ഷൻ, അതായത് ഈ ഒരു എക്സിന് പെർപ്പെൻഡിക്കുലറായിട്ടൊരു ഡയറക്ഷൻ, അല്ലെങ്കിൽ എക്സിന് പെർപ്പെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് ഒരു ഡയറക്ഷൻ എഫ് വൈ ഡയറക്ഷനിലേക്ക് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ എഫ് വൈ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എഫ് ഐ എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, സോറി നേരത്തെ വരച്ചപ്പോൾ തെറ്റിപ്പോയി, ഇത് മ്യൂച്വലി പെർപ്പെൻഡിക്കുലർ ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതിന് പെർപ്പെൻഡിക്കുലറാണ് ഇത്, സോറി. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? സോറി നേരത്തെ വരച്ചപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കോളാം, ഇതായിരിക്കും നമ്മളവിടുത്തെ വൈ എന്ന് പറഞ്ഞാൽ, എഫ് വൈ എന്ന് പറയുന്ന ഇതാണ്. രണ്ടും കൂടെ പെർപ്പെൻഡിക്കുലർ ഡയറക്ഷൻ, രണ്ട് കമ്പോണൻസ് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയല്ല വരുന്നത്. ഇവിടെ ഈ ഒരു വീക്ക് ഈ രണ്ട് പെർപ്പെൻഡിക്കുലർ കമ്പോണൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ പോകും, ഇതിന് മൊത്തം കൂടെ 90 ഡിഗ്രിയാണ്. പക്ഷേ ഈ ഒരു എഫ് എക്സ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് പെർപ്പെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ, സോറി എഫ് ഐ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് ശ്രദ്ധിച്ചോളാം. അപ്പം എന്തെങ്കിലും ന്യൂമറിക്കൽ എറേഴ്സ് വന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോസ് പിടിച്ചു പോകുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പോൾ എഫ് ഐ എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, എഫ് ഐ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ. എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് മാറ്റിയിട്ട് പെർപ്പെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്ന് പറയേണ്ടി വരും അല്ലേ. പെർപ്പെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ജെറ്റാണ് നമ്മളിവിടെ എഴുതുന്നത്. ഞാൻ ഇത്ര വലിയ കാര്യമായിട്ട് പറയാത്തത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സൈൻ കമ്പോണൻ്റ് ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് കമ്പോണൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് കോസ് കമ്പോണൻ്റ് ആണ്, അപ്പോൾ ഇതെന്താണ്? സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പം എഫ് ഐ എന്ന് പറയുന്നത് എഫ് എൻ്റെ എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? അതായത് തീറ്റ ചേർന്ന് നമ്മൾക്ക് അറിയാവുന്ന ആംഗിൾ ചേർന്ന് നിൽക്കുന്നത് കോസും മറ്റത് സൈനും. അപ്പോൾ എഫ് എൻ ഇൻറ്റു സൈൻ ഓഫ് ദി ആംഗിൾ, അവിടുത്തെ ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ 90 മൈനസ് തീറ്റ നമ്മളിവിടെ ഇട്ടു. അപ്പോൾ എഫ് ഐ ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് എൻ ഇൻറ്റു സൈൻ 90 മൈനസ് തീറ്റ, നമുക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. എഫ് എൻ്റെ വാല്യൂ ഇതാണ്, ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഐ ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും? റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പലപ്പോഴും നിങ്ങളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോയാലും മിക്കപ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ പി എസ് സി എക്സാംസിനൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന, ജെറ്റ് എന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനങ്ങളാണ് ഈ ഇമ്പാക്ട് ഓഫ് ജെറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ട സാധനം. പക്ഷേ യു ഹാവ് ടു നോ ദി ഇക്വേഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ ആണ്. ഒരു നോർമൽ ഡയറക്ഷനിലാണ് വരുന്നത്, സോറി ഒരു വെർട്ടിക്കൽ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്നത്. ഒരു ഇംഗ്ലണ്ട് പ്ലേറ്റിലാകുമ്പോൾ പല ഡയറക്ഷൻസിൽ പറയാം. ആ ജെറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ സൈൻ സ്ക്വയർ, റോ എ വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അതിൻ്റെ സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേറെ തീറ്റ എന്ന് പറയുന്ന ഏത് ആംഗിളാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി അതിൻ്റെ ഈ ജെറ്റിന്, സോറി നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റിന് പെർപ്പെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഡയറക്ഷനിലാണെങ്കിൽ റോ എ വി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ചെയ്താൽ മതി. ഇനി അതേസമയം എക്സ് ഡയറക്ഷന് പെർപ്പെൻഡിക്കുലർ, അതായത് ജെറ്റിന് പെർപ്പെൻഡിക്കുലറായിട്ടുള്ള ഡയറക്ഷനിലാണ് വേണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? സൈ എഫ് റോ എ വി സ്ക്വയർ സൈൻ തീറ്റേനെ നമ്മൾ എന്തുകൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ പല പല ഇക്വേഷൻസ് ആണ്. പക്ഷേ ഇമ്പാക്ട് ഓഫ് ജെറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡയറക്ഷൻ വി കൺസിഡേർഡ് ഇറ്റ് മേ ചേഞ്ച്, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഇവിടെ മൂന്ന് ഡയറക്ഷൻസിലെ മാക്സിമം വരാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ മൂന്ന് ഡയറക്ഷൻസും വെച്ച് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ കർവ്ഡ് പ്ലേറ്റിലെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, ജസ്റ്റ് നേരെ കർവ്ഡ് പ്ലേറ്റിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞ പ്ലേറ്റ് വിച്ച് ഇസ് കർവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ മൂവിങ് ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇമ്പാക്ട് ഓഫ് ജെറ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഇമ്പാക്ട് ഓഫ് ജെറ്റ്. ഇമ്പാക്ട് ഓഫ് ജെറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അവിടുത്തെ ഫെലോസിറ്റി എങ്ങനെയൊക്കെ വരും, ഫെലോസിറ്റി കമ്പോണൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ് നമ്മളിവിടെ മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഹിഞ്ച്ഡ് പ്ലേറ്റ്, ഹിഞ്ച്ഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് വെച്ചേക്കുന്ന പ്ലേറ്റ്, ഈ പ്ലേറ്റിൽ ഇവിടെ വന്ന് ഒരു സാധനം ഇടിച്ചു കഴിഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്യിക്കും. അപ്പോൾ ഇങ്ങനെ ഹിഞ്ച്ഡ് പ്ലേറ്റിൽ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് ഈ ഇതിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് എങ്ങനെ, ഏത് ഡയറക്ഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ഹിഞ്ച്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൽ ഒരു ഫോഴ്സ് ഒരു എന്ത് വന്ന് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ടു റൊട്ടേറ്റ് ആണ് ഈ ഒരു ഈ പോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇങ്ങനെ കാണിക്കാം, ഈ ഒരു പോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ഈ പ്ലേറ്റ് എന്താണ്? ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുക, ഹിഞ്ച്ഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ് ഇവിടെ നമുക്ക് ജെറ്റ് വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര? അതായത് ഇപ്പോൾ ഒരു തീറ്റ ഡിഗ്രി ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു, ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു എത്രത്തോളം ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഹിഞ്ച്ഡ് പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിൽ പഠിക്കാനായിട്ട് പോകുന്നത്.